കൊല്ലപ്പെട്ട എ ഡി എം നവീൻ ബാബുവിൻ്റെ വസതിയിൽ പോയി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സി പി എം എന്നാണ് അല്ലേ. അതേ എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് ഇന്നലെ ഈ കേസിലെ പ്രതി. പി പി ദിവ്യ ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൽ പോയത്. എന്ത് തട്ടിപ്പാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി. പാർട്ടി നേതാവായ ഭർത്താവ് പോയി പറയുന്നു ഇരകളുടെ കുടുംബത്തോടൊപ്പം വന്നു. വേട്ടക്കാരിയെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സി പി എം നേതാവായ സഹധർമ്മിണി. ഇതാണ് സി പി എമ്മിൻ്റെ കേരളത്തിലെ മുഖം. ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ പി പി ദിവ്യ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? എന്തിനാണ് വിഷമിച്ച് എം വി ഗോവിന്ദൻ്റെ സഹധർമ്മിണി ജയിലിൽ പോയി ഇവരെ സ്വീകരിക്കാൻ പോയത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം? ഇതാരുടെ ബിനാമിയാണ് പ്രശാന്തൻ? എന്തുകൊണ്ടാണ് പ്രശാന്തനെതിരായി കേസെടുക്കാത്തത്? പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പ്രശാന്തനെതിരായി കേസെടുക്കുന്നില്ല. പ്രശാന്തൻ വ്യാജരേഖ ചമച്ചു എന്ന് വ്യക്തമായിട്ടും പ്രശാന്തനെതിരായി കേസില്ല. അപ്പോൾ ഇതിൽ സി പി എമ്മിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്ന പങ്കാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവർ ഇരകളോടൊപ്പമല്ല, ഇവർ വേട്ടക്കാരോടൊപ്പമാണ് ഈ വിഷയത്തിൽ നിന്ന്. ഇന്നലെ എം വി ഗോവിന്ദൻ്റെ സഹധർമ്മിണിയാണ് ജയിലിൽ പോയി ഇവരെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. വലിയ ധീരോദാത്തമായ പ്രവൃത്തി ചെയ്ത ഒരാളെ സ്വീകരിക്കാൻ പോയി നിൽക്കുകയാണ് ജയിലിൽ ഇതുപോലെ ചെയ്തൊരാളെ. എന്നിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുമെന്ന് പറയും. പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് തരം താഴ്ത്തിയ ഒരാളെ സ്വീകരിക്കാൻ എന്തിനാണ് ഉന്നത നേതാക്കൾ ജയിലിൽ പോയത്? അപ്പം പി പി ദിവ്യയെ ഇവർ ഭയപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളും രഹസ്യങ്ങളും ഉണ്ട്. ഇത് അന്വേഷിക്കണം. ആരുടേതാണ് ഈ പെട്രോൾ ബങ്ക്? ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ എന്ന് അന്വേഷിച്ചാൽ ഒരുപാട് രഹസ്യങ്ങൾ ഇതിലൂടെ പുറത്തു വരും. അതാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ കണ്ടത് കേരളത്തെ ഞെട്ടിച്ച കാഴ്ചയാണ്. ഈ ജയിലിൽ ഇവർ പോവുക, അദ്ദേഹം പത്തനംതിട്ട മലയാളപ്പുഴയിൽ അവരുടെ കുടുംബത്തിൽ പോയി അവരോടൊപ്പമാണെന്ന് പറയുക, എന്തൊരു കാപട്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, വയനാട് ദുരന്തബാധിതർക്ക് വിതരണം ചെയ്ത അരി കേടായത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പച്ച കള്ളമാണ്. മുഖ്യമന്ത്രി എന്താ പറയുന്നത്? മേപ്പാടി പഞ്ചായത്താണ് ഉത്തരവാദി, മേപ്പാടി പഞ്ചായത്ത് കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് കേടായതെന്ന്. മേപ്പാടി പഞ്ചായത്ത് ഒരു ഭക്ഷ്യസാധനവും കൊടുത്തിട്ടില്ല, എല്ലാം റവന്യൂ അതോറിറ്റി കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് അവിടെ വിതരണം ചെയ്തത്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് ഏതിലാണ്? നവംബർ 1-ാം തീയതി റവന്യൂ അധികാരികൾ അവിടെ വിതരണം ചെയ്ത 835 അരിച്ചാക്കുകളിൽ 17 പുഴുക്കുത്തുകൾ ഉള്ളതായിരുന്നു. 17 പഞ്ചായത്തിന് യാതൊരു കാര്യമില്ല. കാരണം എന്താ? 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി പെരുമാറ്റച്ചട്ടം ബാധകമായി. പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് ഭരണസമിതിയോ ഇത് സാധനങ്ങളും കൊടുത്തിട്ടില്ല, അവർ വിതരണത്തിലും പങ്കാളിത്തമില്ല, അവർക്ക് വിതരണം ചെയ്യാൻ പാടില്ല. 15-ാം തീയതി മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കഴിയുന്നതുവരെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല പെരുമാറ്റച്ചട്ടം അനുസരിച്ച്. അവർ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ്. 15-ാം തീയതി മുതൽ, 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അവർ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? പഞ്ചായത്തിന് എന്താ കാര്യം? മാത്രമല്ല, എം എൽ എയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷ്യസാധനങ്ങൾ കൊടുത്തയക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. പരിശോധന നടത്താതെയാണ് റവന്യൂ വകുപ്പ് ഈ സാധനങ്ങൾ മുഴുവൻ കൊടുത്തയച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു പരിശോധനയും നടത്താതെയാണ് ഇത് മുഴുവൻ ഈ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത്. ഒക്ടോബർ 15 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം നവംബർ 1-ാം തീയതി വിതരണം ചെയ്ത
സാധനങ്ങൾ കേടുവന്നതിന് മേപ്പാടി പഞ്ചായത്ത് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഒരു അവരെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഒരു സാധനം അവർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം സർക്കാർ കൊടുത്ത സാധനങ്ങളാണ് അവിടെ. അതും തന്നെ കഷ്ടമാണ്. മാനന്തവാടിയിൽ നിന്നൊക്കെയുള്ള ഈ ദുരന്തബാധിതർ, വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ദുരന്തബാധിതർ, അവരുടെ വീടുകളിലാണ് ഇത് കൊടുക്കേണ്ടത്. അവർ മേപ്പാടിയിൽ വന്ന് എത്രയോ ദൂരെ യാത്ര ചെയ്ത് ഇത് വാങ്ങിക്കേണ്ട ഗതികേടിലാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മറച്ചുവെക്കുക, ഇത് പഞ്ചായത്തിൻ്റെ UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. അങ്ങോട്ട് പോയിട്ടില്ല ഈ പഞ്ചായത്ത് മെമ്പർമാരാരും, ഭരണസമിതിയും പോകാൻ പാടില്ല അവർക്ക്. കാരണം ഇത് ആനുകൂല്യങ്ങളാണ് വിതരണം നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ പൂർണ്ണമായും മാറിയിരിക്കുകയും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൂട്ടയാടിയാണ്. പോലീസിൽ കൂട്ടയാടിയാണ്, IAS കൂട്ടയാടിയാണ്. ഇപ്പം ജയതിലകൻ്റെയും പ്രസാദിൻ്റെയും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ, വ്യവസായ ഡയറക്ടർ, ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി IAS-കാരുടെ ഇടയിൽ. എന്നിട്ട് അത് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. അതിലെ കൃത്രിമം കാണിച്ചിട്ടാണ് എല്ലാ പരാതിയും കൊടുത്തിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഇവിടെ എന്താണ് നടക്കുന്നത്? അദ്ദേഹത്തിന് വല്ല നിയന്ത്രണവും ഈ ഭരണത്തിലുണ്ടോ? ഉദ്യോഗസ്ഥന്മാർ തോന്നിയതുപോലെ ചെയ്യാൻ, പോലീസിൽ മുഴുവൻ RSS നുഴഞ്ഞു കയറിയെന്ന ആരോപണം ഉന്നയിച്ചത് CPI നേതാവായ അനി രാജയാണ്. ഇപ്പോൾ IAS-കാരുടെ ഇടയിൽ ഈ RSS-കാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒരു നടപടിയും ഇത്രയും ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു നടപടിയും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെയും CPM ഗവൺമെൻറ്റിൻ്റെയും അനുമതിയോടു കൂടിയാണോ ഇതെല്ലാം നടക്കുന്നത്? നാഥനില്ല കളരിയായി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, സർക്കാരില്ലായ്മ എന്ന സംഭവമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരില്ലായ്മ, സർക്കാരിൻ്റെ സാന്നിധ്യമില്ല, സർക്കാരിൻ്റെ പ്രസൻസ് ഇല്ല, സർക്കാരിൻ്റെ ഇടപെടലില്ല, സർക്കാരില്ലായ്മയാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യം. അതാണ് പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്, അതാണ് സർക്കാരില്ലായ്മ. അതാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് പഞ്ചായത്ത് ഒരു കാര്യവും വിതരണം ചെയ്തിട്ടില്ല. സർക്കാരാണ്, റവന്യൂ അതോറിറ്റീസാണ് കളക്ട്രേറ്റിൽ നിന്നാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അത് 15 ഒക്ടോബർക്ക് മുമ്പ് അവരാണ് വിതരണം നടത്തിയിരുന്നത്. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ മുൻകൈയെടുത്ത് 15 ഒക്ടോബർക്ക് ശേഷം പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഏരിയയിൽ നിൽക്കാൻ പോലും പാടില്ല, അവിടെ പോയി പോലും നിൽക്കാൻ പാടില്ല അവർ. എന്നിട്ടാണ് സർക്കാർ ഒളിച്ചു കളിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് കൂടി ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണം. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിയാണ് വിതരണം നടത്തിയത്. എക്സ്പയറി ഡേറ്റ് 2018-ലും 2019-ലും ഉണ്ടാക്കിയ അരി വരെ അവിടെ വിതരണം നടത്തി. അപ്പോൾ ഇത് എവിടെ പരിശോധിച്ചിട്ടാണ്? ആരാ പരിശോധിക്കുന്നത്? പഞ്ചായത്താണോ? ഈ ഭക്ഷ്യസാധനങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കേണ്ടത് ഏജൻസി പഞ്ചായത്താണോ? സർക്കാരല്ലേ, സർക്കാർ പരിശോധിക്കണം. പഞ്ചായത്ത് ഒരു സാധനം അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ പറയാം, മുഖ്യമന്ത്രി പച്ചക്കള്ള പറഞ്ഞത്. സർക്കാരിൻ്റെ ക്ഷീണം മറച്ചു വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ മീതോട്ട് ചാരുക. ഈ ജയതിലകനെതിരെ എൻ പ്രശാന്ത് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റുകൾ ഇടുന്നത്. ഇതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അല്ല, സിവിൽ സർവീസിലുള്ള ഒരു അച്ചടക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണിത്. സിവിൽ സർവീസിൽ പോലീസിൽ എന്തായിരുന്നു? പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൂട്ടയാടിയായിരുന്നു ഇല്ലേ? ഇപ്പോ IAS തലപ്പത്തും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സംഘടന, ഒരു ഹിന്ദു IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? അത് ഹാക്ക് ചെയ്തെന്ന് പറയും, അത് അന്വേഷിച്ചോ ഗവൺമെൻറ്? കേരളമാണിത്, ഇത് ഉത്തർപ്രദേശ് ഒന്നുമല്ല, ഇത് കേരളമാണ്. കേരളത്തിലാണ്, ഈ പിണറായി വിജയൻ്റെ കീഴിലാണ് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തത്. എന്ത് ഒരാഴ്ചയില്ല എന്ത് നടപടിയെടുത്തു? ഈ പ്രശാന്ത് പരസ്യമായിട്ടാണ് ജയതിലകനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടി അത് സർക്കാരല്ലേ ചെയ്യുന്നത്? സർക്കാർ തീരുമാനം എടുക്കട്ടെ. മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. സർക്കാർ തീരുമാനം എടുക്കട്ടെ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ കർശനമായ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, പോലീസിൻ്റെ ഇടയിലാണെങ്കിലും IAS-കാരുടെ ഇടയിലാണെങ്കിലും അച്ചടക്കം പാലിക്കേണ്ടത് അവരല്ലേ. എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം ഇല്ലല്ലോ, ഒരാഴ്ചയായിട്ട് ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. ഉത്തർപ്രദേശിലെ പോലെയാണ് കേരളത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്. ദിവ്യക്ക് ജാമ്യം നൽകിയ ഉത്തരവില്
സ്ത്രീ എന്ന പരിഗണനയിലാണ് ജാമ്യം നൽകുന്നത്, കുടുംബനാഥി എന്ന പരിഗണനയിലാണ് ജാമ്യം നൽകുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഇരകളാക്കപ്പെട്ട മൂന്ന് സ്ത്രീകളുണ്ട്, അവർക്ക് അവകാശങ്ങളും. അതാണല്ലോ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ അവര് കോടതിയെ സ്വാധീനിച്ചിട്ടുള്ള കാര്യം. കളക്ടറുടെ മൊഴിയാണ്, കളക്ടറുടെ മൊഴി വ്യാജമായി ഉണ്ടാക്കിയ മൊഴിയാണ്. മുഖ്യമന്ത്രിയെ കളക്ടർ കണ്ടതിന് ശേഷമാണ് ഈ കള്ളമൊഴി കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ കള്ളമൊഴി വീണ്ടും ആ കുടുംബത്തെ അവമാനിക്കുന്ന മൊഴിയാണ്. അയാൾ അവർ അഴിമതിക്കാരനാണോ എന്ന് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു മൊഴിയാണ്. ആദ്യം ചമച്ചത് വ്യാജരേഖ, അത് ചമച്ചത് എ കെ ജി സെൻറ്റർ. ആ വ്യാജരേഖ ആണ് എന്ന് തെളിയിച്ചത് മാധ്യമങ്ങളാണ്, ഇയാളുടെ ഒപ്പ് കണ്ടുപിടിച്ച്. എന്നിട്ടൊരു വ്യാജ പരാതി കൊടുത്ത ആളെക്കുറിച്ച് അന്വേഷണമില്ല, നടപടിയില്ല, അയാൾക്കെതിരായി കേസില്ല. കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു കേസുമില്ല, കാരണം പ്രശാന്തനെ തൊടാൻ പറ്റില്ല. പ്രശാന്തൻ പ്രധാനപ്പെട്ട ചിലരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ ബിനാമിയാണ്, തൊടാൻ പറ്റില്ല. ഇനി ദിവ്യ ഒന്നും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് സാക്ഷാൽ സെക്രട്ടറിയുടെ സഹധർമ്മിണി തന്നെ അവിടെ പോയി അവരെ സ്വീകരിക്കാൻ പോയത്. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ സ്വീകരിക്കാൻ, പാർട്ടിയിലെ നേതാക്കൾ പോവോ? പാർട്ടിയിൽ തരം താഴ്ത്തിയ ഒരാളെ പോവോ? അപ്പം എന്താ അതിൻ്റെ പുറകില്ല ഞാൻ പറഞ്ഞ ദുരൂഹതയുണ്ട്. കാരണം ഇതാരുടേതാണ് ഈ പമ്പ്? എന്തായാലും പ്രശാന്തൻ്റെ അല്ലാന്ന് എല്ലാവർക്കും അറിയാം. പരിഹാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ അയാൾക്ക് ഇതിൻ്റെ പശ്ചാത്തലമില്ല. നിങ്ങൾ കാണാൻ പോയപ്പോൾ ആൾ ഓടിക്കളയത് അല്ലേ, ഓടി രക്ഷപ്പെടുകയത്. നിങ്ങൾ മാധ്യമങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു, ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ. അപ്പോൾ അയാളുടെ പുറകിൽ ഉന്നതരായ സി പി എം നേതാക്കളുണ്ട്, അവരെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഈ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റവന്യൂ വകുപ്പ് സപ്ലൈ ചെയ്ത സാധനമാണ്. ഒന്നാം തീയതി, നവംബർ ഒന്നാം തീയതി കൊടുത്ത 835 ചാക്ക് അരി കളക്ടറേറ്റിൽ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. പഞ്ചായത്ത് എവിടെ നിന്ന് അരി വിതരണം നടത്തുന്നത്? പഞ്ചായത്തിൻ്റെ അതിനുള്ള പൈസ ഒന്നുമില്ലല്ലോ. പഞ്ചായത്ത് ഒരു സാധനങ്ങളോടെ വിതരണം നടത്തുന്നില്ല. ഒരു സാധനം അവിടെ പഞ്ചായത്ത് വഴി അവിടെ വിതരണം നടത്തുമായിരുന്നു. 15-ാം തീയതി വരെ ഭരണസമിതിക്കാർ പോയി അവിടെ നിൽക്കുമായിരുന്നു. 15-ാം തീയതിക്ക് ശേഷം മൊത്തം ഉദ്യോഗസ്ഥരാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒക്ടോബർ 15-ന് ശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്തിന് അവിടെ ഒരു കാര്യമില്ല. പിന്നെ സാധനങ്ങൾ മുഴുവൻ വന്നത് കളക്ടറേറ്റിൽ നിന്നാണ്. അവിടെ ഒരു പരിശോധനയും നടന്നിട്ടില്ല എന്ന് കളക്ടർ തന്നെ എം എൽ എയോട് പറഞ്ഞാൽ ഒരു പരിശോധനയും നടത്താനുള്ള സംവിധാനമില്ല. എവിടെന്നോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഡംപ് ചെയ്താ കൊടുത്തത് സർക്കാർ. അതിൽ നിന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞ് മാറാൻ പോവാ. ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാന്തിന് ചിത്രം പതിച്ച ഭക്ഷ്യക്കിറ്റുകളൊക്കെ പിടിച്ചെടുത്തിരുന്നോ? അല്ലാതെ എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ. ഇനി ആ പഴയ സജ്ജകൾ വല്ലതാണോ എനിക്കറിയില്ല. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ എം പി ആയിരുന്ന സമയത്ത് അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സംഘപരിവാർ അജണ്ടയുണ്ട് ഈ കാര്യത്തിൽ, ഈ വഖഫ് വിഷയത്തിൽ കേരളത്തിലൊരു ക്രൈസ്തവ മുസ്ലിം ഭിന്നത ഉണ്ടാക്കുന്നത്. ആ സംഘപരിവാർ അജണ്ടയ്ക്ക് ഈ വഖഫ് ബോർഡ് വഴി ശ്രീ പിണറായി വിജയൻ കുടപിടിച്ചു കൊടുക്കുകയാണ്. സംഘപരിവാർ അജണ്ടയ്ക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം, കുടപിടിച്ചു കൊടുക്കുകയാണ്. കാരണം കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാവരും അതിലൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അത് നാം ഇന്നും പറഞ്ഞിട്ടുണ്ട്, കെ എൻ എമ്മിൻ്റെ പ്രസിഡൻറ്റ്, അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ്, അത് വഖഫല്ല എന്ന നിലപാടാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. പക്ഷെ വഖഫ് ബോർഡ് മാത്രം അത് വഖഫാണെന്ന് പറയുന്നു. എത്ര കൊല്ലത്തിന് ശേഷം 1975 ഇത് കാശ് കൊടുത്ത് മേടിച്ചാണ്. ആര്? ഈ പാവങ്ങൾ അവിടെ താമസിക്കുന്നവർ. ആരുടെ കയ്യിൽ നിന്ന്? ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫല്ല, ഗിഫ്റ്റാണ്, ഞങ്ങൾ പണം മേടിച്ചിട്ടുണ്ട്, പണം മേടിച്ച് അവർക്ക് കൊടുത്താണെന്ന് പറയുന്നു. എന്നിട്ടും ഈ വഖഫ് ബോർഡ് ഇപ്പോൾ ഇത് ഇളക്കുന്നെന്തിനാ? വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത് സങ്കീർണമായ നിയമപ്രശ്നം. ഞാൻ മുഴുവൻ പരിശോധിച്ച, ഞാനും വക്കീലാണല്ലോ, ഒരു സങ്കീർണമായ നിയമപ്രശ്നമില്ല. 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി, ഇതാണ് സ്റ്റാൻഡ്, ഇത് വഖഫല്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്താൽ വഖഫ് ബോർഡ് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യോ, അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞോ ഈ സംഭവത്തിന് പൂർണ്ണ വിരാമം ഇടും. പക്ഷെ പൂർണ്ണ വിരാമം ഇടാതെ വീണ്ടും കേരളത്തിൽ പല ഭൂമിയും വഖഫാണ്,
വഖഫ് ബില്ലിന് എതിരായിട്ട് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയതാണ്, മനസ്സിലായിക്കോളാം, നിയമസഭയിൽ. എന്നിട്ട് അതിന് വിരുദ്ധമായ, ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായ നടപടികളുമായി ഇരിക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും സമീപനം ഒന്നിൻ്റെ നിറം മാറണ പോലെ മാറി. അന്ന് സി എ എയെ കുറിച്ചാണ് 35 ദിവസം പറഞ്ഞത്, പാർലമെൻറ്റ് ഇലക്ഷൻ ഓർമ്മയുണ്ടല്ലോ, 35 ദിവസം. ഇപ്പം അത് മാറി ഭൂരിപക്ഷ പ്രീഡനമായി. ആ വ്യത്യാസം മാത്രം അതെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട, ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്.